അടുത്തത് ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ ഇൻവേർഷൻ ഓഫ് കൺട്രോൾ കണ്ടെയ്നറിന് ഇൻവേർഷൻ ഓഫ് കൺട്രോൾ കിട്ടുന്നത് ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ വഴിയാണ് ഇറ്റ് റിമൂവ്സ് ദ ഡിപ്പെൻഡൻസി ഫ്രം ദ പ്രോഗ്രാമിംഗ് കോഡ് പ്രോഗ്രാമിംഗ് കോഡിൽ നിന്ന് ഡിപ്പെൻഡൻസി ഒഴിവാക്കുന്നതിനൊരു എക്സാമ്പിൾ നമ്മൾ പിന്നെ കാണുന്നുണ്ട് ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ മേക്സ് അവർ പ്രോഗ്രാമിംഗ് കോഡ് ലൂസ്ലി കപ്പിൾഡ് പ്രോഗ്രാമിംഗ് കോഡിലെ മോഡ്യൂൾസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ ഇസ് എ ഫോം ഓഫ് പുഷ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ദ കണ്ടെയ്നർ പുഷസ് ഡിപ്പെൻഡൻസീസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓബ്ജക്റ്റ് അറ്റ് റൺ ടൈം കണ്ടെയ്നർ ഡിപ്പെൻഡൻസീസ് ഇൻ ആപ്ലിക്കേഷൻ കോഡിനകത്തോട്ട് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിംഗ് കോഡ് തന്നെയാണ് പുൾ ചെയ്തെടുക്കുന്നത് ആവശ്യമുള്ള ഇടയൊക്കെയാണെങ്കിലും എന്ത് ഡിപ്പെൻഡൻസി ആണെങ്കിലും പുൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കസ്റ്റം പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേറ്റാബേസുമായിട്ട് കണക്ഷൻ വേണമെങ്കിലും പ്രോഗ്രാമിംഗ് കോഡാണ് അത് അവെയർ ആയിരുന്നിട്ട് ഓരോന്നും ചെയ്യേണ്ടത് ഡിപ്പെൻഡൻസി ഇൻജക്ഷനിലാണെങ്കിൽ പ്രോഗ്രാമിംഗ് കോഡിനകത്ത് ഇത് അവെയർ ആക്കേണ്ട കാര്യമില്ല ഫ്രെയിംവർക്ക് തന്നെയാണ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ റീഡിംഗ് കോൺഫിഗറേഷൻ ലോഡിംഗ് കസ്റ്റം പ്രോപ്പർട്ടീസ് എക്സെട്ര ഇങ്ങനെ പുഷ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നതിന് എ നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് പല അഡ്വാൻറ്റേജസും ഉണ്ട് ജാവ പോലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെ സർക്കിൾ എന്നൊരു ക്ലാസ് ഉണ്ട് ട്രയാംഗിൾ എന്നൊരു ക്ലാസ് ഉണ്ട് രണ്ടിനകത്തും ഡ്രോയിങ്ങുള്ള മെത്തേഡ്സ് ഉണ്ട് എൻ്റെ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ കോഡിനകത്താണെങ്കിൽ ട്രയാംഗിൾ ഒബ്ജക്റ്റിനെയും സർക്കിൾ ഒബ്ജക്റ്റിനെയും പ്രിഫർ ചെയ്തിരിക്കുന്നു എന്നുവെച്ചാൽ ഈ ആപ്ലിക്കേഷൻ കോഡ് ഡിപ്പെൻഡ്സ് ഓൺ സർക്കിൾ ആൻഡ് ട്രയാംഗിൾ ഒബ്ജക്ട്സ് എന്നാണ് അങ്ങനെ അവിടെ ഡിപ്പെൻഡൻസി നമുക്ക് കാണാൻ കഴിയും ഇനി പോളിമോർഫിസം അപ്ലൈ ചെയ്താൽ തന്നെയും സർക്കിൾ ക്ലാസ്സിനും ട്രയാംഗിൾ ക്ലാസ്സിനും ഹയർ ലെവലിൽ ഷേപ്പ് എന്നൊരു ക്ലാസ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഷേപ്പ് ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് സർക്കിൾ ക്ലാസ്സും ട്രയാംഗിൾ ക്ലാസ്സും ഡിറൈവ് ചെയ്തിരിക്കുകയും മൂന്ന് ക്ലാസ്സസിനകത്ത് ഡ്രോയിങ്ങുള്ള മെത്തേഡ്സ് കാണുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കോഡ് നോക്കുകയാണെങ്കിൽ തന്നെയും ട്രയാംഗിൾ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസും സർക്കിൾ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസും റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലും ആപ്ലിക്കേഷൻ കോഡ് സർക്കിൾ ട്രയാംഗിൾ ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു ഇനി ഈ ഡിപ്പെൻഡൻസീസ് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഷേപ്പ് ക്ലാസും ട്രയാംഗിൾ ക്ലാസും സർക്കിൾ ക്ലാസും ഡിഫറെൻ്റ് ക്ലാസസ്സായിട്ട് നിലനിർത്തുകയും ഡ്രോയിങ് ക്ലാസ്സിലെ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ട്രയാംഗിൾ ക്ലാസിൻ്റെ കോഡ് വരുന്ന സ്ഥലത്തു നിന്ന് ഡ്രോ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഡിപ്പെൻഡൻസി ഒഴിവാക്കാം അപ്പോൾ ജാവയിൽ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇരിക്കുന്നു പക്ഷേ സ്പ്രിംഗിലാണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ കോഡ് ആപ്ലിക്കേഷൻ കോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പകരം സ്പ്രിംഗ് ഫ്രെയിംവർക്ക് തന്നെ ഡിപ്പെൻഡൻസി ഒഴിവാക്കുകയും ഈ ഡിപ്പെൻഡൻസി വഴി കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്താണ് അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ക്ലാസസ് ആർ സെൽഫ് ഡോക്യുമെൻറ്റിംഗ് ആൻഡ് ഡിപ്പെൻഡൻസീസ് ആർ എക്സ്പ്ലിസിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഡിപ്പെൻഡൻസീസ് ഈസ് ഓൾവേസ് അപ് ടു ഡേറ്റ്
there is little or no lock-in to a particular framework or code for configuration management. It is possible to switch where configuration comes from without breaking application code. Greater consistency in configuration management. Code in application classes focus on the relevant business responsibilities. Types of dependency injection. Spring framework il 3 types of dependency injection undu. One setter injection, two constructor injection, three method injection. Aadyam setter injection endanu nokka. Java bean class ilekke aavashyamulla data Spring framework inject ചെയ്ത് കൊടുക്കുന്നത് setter methods ഉപയോഗിച്ചിട്ടായിരിക്കും. Setter method എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ജാവ പ്രോഗ്രാമിംഗിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറ്റ് ഡേറ്റ, സെറ്റ് റോൾ നമ്പർ, സെറ്റ് നെയിം അങ്ങനെയുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ ഡേറ്റ പോകുന്നത് സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ഈ സെറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണമെങ്കിൽ ഗെറ്റർ മെത്തേഡ്സും കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തേത് കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ. കൺസ്ട്രക്ടറിലെ ആർഗ്യുമെന്റ്സ് വഴിയാണ് സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഡേറ്റ ക്ലാസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെത്തേഡ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ക്ലാസ്സിലേക്ക് കൊടുക്കാനുള്ള ഡേറ്റ റൺ ടൈമിൽ മെത്തേഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്. സെറ്റർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു കോഡിൻ്റെ ഒരു പോർഷൻ നമുക്കിപ്പോൾ നോക്കാം. ഇവിടെ സർവീസ് ഐ എം പി എൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് സർവീസ് എന്ന് പറഞ്ഞ ഇൻറ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്, ഒന്ന് ടൈം ഔട്ട്, മറ്റത് അക്കൗണ്ട് ഡി എ. ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഇൻഡിജർ വാല്യൂ സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഇൻജക്ട് ചെയ്ത് കിട്ടുന്നത് ഇവിടെയാണ്. ഈ വാല്യൂ ഈ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന മെത്തേഡിൽ ആർഗ്യുമെൻ്റായിട്ട് കിട്ടുന്ന ഈ വാല്യൂ ഈ ഡേറ്റ മെമ്പറിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട് ഡി എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ഫ്രെയിംവർക്കിൽ നിന്ന് കിട്ടുകയും അത് അക്കൗണ്ട് ഡി എ എന്ന് പറയുന്ന ഈ ഡേറ്റ മെമ്പറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് സെറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഇവിടെ ഡേറ്റ മെമ്പേഴ്സിൻ്റെ വാല്യൂസ് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്ന് നോക്കാം. ആ സെയിം ക്ലാസ് തന്നെ എടുക്കുക, സർവീസ് ഐ എം പി എൽ എന്ന് പറയുന്ന ക്ലാസ്. അതിനകത്ത് രണ്ട് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്, ടൈം ഔട്ടും അക്കൗണ്ട് ഡി എ. ഇവിടെ ടൈം ഔട്ടിൻ്റെ അക്കൗണ്ട് ഡി എ ഒയുടെയും വാല്യൂസ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കൺസ്ട്രക്ടറാണ്. സർവീസ് ഐ എം പി എൽ എന്നുള്ള പേരിൽ ഇവിടെ കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ട്. ഈ കൺസ്ട്രക്ടറിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ടൈം ഔട്ട്, അക്കൗണ്ട് ഡി എ എന്നുള്ള രണ്ട് ആർഗ്യുമെൻറ്റ്സാണ്. ഈ ആർഗ്യുമെൻറ്റ്സ് വഴിയാണ് സ്പ്രിംഗ് ഡേറ്റ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഈ ഇഞ്ചക്റ്റ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നത് ഡേറ്റ മെമ്പേഴ്സ് ടൈം ഔട്ടിലേക്കും അക്കൗണ്ട് ഡി എ ഒയിലേക്കും ആണ്.